നിപ്പ വൈറസിൻ്റെ ഉറവിടം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള പഴന്തീനി വവ്വാലുകളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പഠനങ്ങളിലൂടെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ചിട്ടയായ പാരിസ്ഥിതിക വൈറോളജിക ജിനോമിക പഠനങ്ങൾ വഴി മാത്രമേ രോഗം വരുന്ന സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വവ്വാലുകളുടെ വാസസ്ഥലം നശിപ്പിച്ചാലും അവയെ ഉപദ്രവിച്ചാലും കൂടുതൽ നിപ്പ വൈറസുകൾ ഇവയിൽ നിന്നും പുറത്തുവരാൻ ഇടയാകും അത് നിപ്പ പടരാൻ കാരണമാവുകയും ചെയ്യും എന്നാൽ ഈ നിപ്പ വൈറസുകൾക്ക് വവ്വാലുകളെ കൊല്ലാനുള്ള കഴിവില്ല ഇവയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ ഇവയിൽ നിന്നും കൂടുതൽ ഉമിനീരും കാഷ്ടവും പുറത്തള്ളപ്പെടും എന്നതിനാൽ തന്നെ വൈറസ് വ്യാപനം കൂടുതലായി ഉണ്ടാകാൻ ഇടയാവുകയാണ് വവാലുകളുടെ വാസസ്ഥലങ്ങൾ നശിപ്പിച്ചാൽ ഇവ പല സ്ഥലത്തായി ചേക്കേറുകയും കൂടുതൽ സ്ഥലത്തേക്ക് നിപ്പ വൈറസുകൾ വ്യാപിക്കും എന്നതിനാൽ ഇവയുടെ വാസസ്ഥലങ്ങൾ നശിക്കാനിടവരുത്താതിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ മലേഷ്യയിൽ നിപ്പ ബാധിച്ച് നൂറ്റിയഞ്ച് പേർ മരിക്കാനിടയായി അവിടെ ഉണ്ടായ കാട്ടുതീ മൂലം വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ കത്തി നശിച്ചപ്പോൾ അവ പലയിടങ്ങളിലായി ചേക്കേറിയിരിക്കുകയും അവയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഉമനീരും കാഷ്ടവും അതിനാൽ നിപ്പ വൈറസുകൾ വ്യാപിക്കുകയും ഉണ്ടായിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഏറ്റവുമധികം സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ വവാലുകളുടെ കൂട്ടമായുള്ള വാസസ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കൽ ആണ് അതിൻ്റെ ഏറ്റവും ഉത്തമ പ്രതിവിധി വവാലുകളിൽ നിന്നും വീഴുന്ന പഴങ്ങൾ വവാലുകൾ തിന്നിട്ട് ബാക്കിയാക്കി പോകാറുണ്ട് ഇത്തരത്തിലുള്ള പഴങ്ങൾ ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം കുട്ടികളാണ് ഇങ്ങനെയുള്ള പഴങ്ങൾ കൂടുതലായും കഴിക്കാൻ ഇടവരുന്നത് അതുകൊണ്ട് കുട്ടികളെ ഈ കാര്യത്തിൽ ബോധവാന്മാരാക്കുക എന്നതും കൃത്യമായ പഠനം നൽകുക എന്നുള്ളതും ആവശ്യമാണ് ഇപ്പോൾ കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ മിക്കവാറും കുട്ടികൾ പറമ്പിൽ കളിക്കാനും തറയിൽ വീണ് കിടക്കുന്ന പഴങ്ങൾ കഴിക്കാനും ഇടയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബംഗാളിലും ബംഗ്ലാദേശിലും നിപ്പ പടർന്ന് പിടിച്ചതിനാൽ തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ കള്ളിൽ വൈറസ് കലർന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് കള്ളിൻ കുടങ്ങൾ തുറന്നിരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു പഠനം കൂടി അതിന് പിന്നിൽ ഉണ്ട് പിന്നീട് അത് മനസ്സിലാക്കി കുടങ്ങൾക്ക് ചുറ്റും മുള്ളുവേലി പിടിപ്പിച്ച കാര്യം ശ്രദ്ധേയമാണ് ഇത്തരത്തിലുള്ള അന്തർദേശീയ പഠനങ്ങളും ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരുന്നു വവാലുകളെ ഭയക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മുൻകരുതൽ എടുത്താൽ മതിയാകും രോഗം കണ്ടെത്തിയാൽ തുടർ നടപടികൾ ചിട്ടയോടെ നടത്താനുള്ള സംവിധാനം കേരളത്തിൽ കൃത്യമായുണ്ട് എന്ന് വാസ്തവം